പന്തളം സുധാകരൻ ഇവിടെ പട്ടികജാതി കോളനിയാക്കാൻ അനുവദിക്കില്ല ഇവിടെ ഒരു പട്ടികജാതിക്കാരനും വീട് വെക്കണ്ട എന്ന് പച്ചക്ക മുഖത്ത് നോക്കി പറയുകയാണ് പുറത്ത് വസ്തുതർക്കം എന്നൊക്കെ പറയുമ്പോൾ പോലും അവർ കയറി ഇറങ്ങാത്ത വാതിലുകളില്ല മുട്ടാത്ത അധികാര കേന്ദ്രങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ അത് പരിഹരിച്ചു കൊടുക്കുന്നതിൽ നമുക്കെല്ലാവർക്കും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് അടക്കം വലിയ പിഴവ് സംഭവിക്കുന്നുണ്ട് ശ്രീ പന്തളം സുധാകരൻ ഗുരുതരമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് പിഴവ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ കഴിയില്ല ശുദ്ധ തെമ്മാടിത്തരമാണ് യഥാർത്ഥത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഈ ഈ പ്രദേശത്ത് നടന്നിരിക്കുന്നത് കാരണം കേരളത്തിലെ വിപ്ലവ മണ്ണാണ് ആലപ്പുഴ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് എഴുതിയ മഹാകവി കുമാരനാശന് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശം ആണ് ഈ സ്ഥലം എന്നും പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കാറുള്ള ശ്രീ രമേശ് ചെന്നിത്തല പ്രതിസ്ഥാനം ചെയ്യുന്ന നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത് മാത്രമല്ല കാർത്തികപ്പള്ളി തഹസീൽദാർ പറഞ്ഞിരിക്കുന്നത് എന്താ കാർത്തികപ്പള്ളി തഹസീൽദാർ പറഞ്ഞിരിക്കുന്നത് ഈ കോടതി ഉത്തരവ് ഉൾപ്പെടെ ചിത്രയ്ക്ക് അനുകൂലമായിട്ടും അവരുടെ സ്ത്രീ ദയനീയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ് ഇവിടെ വലിയ നവോത്ഥാനമൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള പ്രാദേശിക പോലീസും അവിടുത്തെ എല്ലാ രാഷ്ട്രീയത്തെ എന്റെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിന് കൂട്ടി നിൽക്കുന്നുണ്ടാകാം കാരണം മൂന്ന് പേര് പ്രബലരാണ് എന്ന് മാതൃഭൂമിയുടെ ലേഖൻ പറയുന്നത് ഞാൻ കേട്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോലീസും അതിന് രാഷ്ട്രീയ പാർട്ടികൾ സഹായിച്ചാൽ പിന്നെ പോലീസ് അങ്ങനെയല്ലേ നിൽക്കുള്ളൂ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും അതുകൊണ്ട് ഇതൊരു ഗുരുതരമായ ഒരു പ്രശ്നം നമ്മൾ യു പി എയിലും പിന്നെ ഗുജറാത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി വിലപിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വെക്കാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഈ നിഷേധിക്കുന്നവർ ആരാണോ അവർക്ക് എന്ത് അവകാശമാണ് അതുകൊണ്ട് ഇവരുടെ പേര് ക്രിമിനൽ കുറ്റമാണ് എടുക്കേണ്ടത് പ്രത്യേകിച്ച് പട്ടികജാതി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള കേസ് മാത്രമല്ല ഗുരുതരമായി ജീവിക്കാൻ ഒരു കുടുംബത്തെ അനുവദിക്കാതെ അവർ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു എന്ന് വേണം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് മാതൃഭൂമി ഇത് ടേക്കപ്പ് ചെയ്ത് വളരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിന്റെ അതീവ ഗൗരവത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും അടിയന്തരമായി ഇത് വേണ്ട നിയമസഭയിൽ തന്നെ ഈ ചർച്ച ചെയ്ത് അടിയന്തരമായ നടപടി സ്വീകരിക്കണം മാത്രമല്ല ഇതൊരു ടെസ്റ്റ് കേസാണ് ഈ മൂന്ന് ദുഷ്ടന്മാർ അവിടെ ഒരു വീടിന്റെ പ്രശ്നമല്ലാന്ന് ഇപ്പൊ നമ്മുടെ റിപ്പോർട്ട് ഷമി പ്രഭാകർ പറയുന്നു അവിടെ ഒരു വീടിന്റെ പ്രശ്നമല്ല പല സ്ഥലത്തും ഇത്തരം ഭൂമി അനുവദിച്ച പട്ടികജാതി മനുഷ്യരെ അവിടെ വീട് വെക്കാൻ സമ്മതിക്കില്ല പറയുന്ന കാരണം എന്താണ് അവർ വീട് വെച്ചാൽ മറ്റു പട്ടികജാതിക്കാർ അവിടെ വരും അത് പട്ടികജാതി കോളനിയാകും ശ്രീ പന്തളം സുധാകരൻ നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ 85-ാം വാർഷികം മറ്റന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ് കേരളം ആഘോഷിക്കാൻ പോവുകയാണ് ആ കേരളത്തിലാണ് ഇപ്പോഴും ആ കാലത്ത് നിന്ന് മനസ്സിലെങ്കിലും തരിമ്പ് പോലും മാറ്റമില്ലാത്ത നികൃഷ്ട ജീവികൾ ജീവിക്കുന്ന ശ്രീ പന്തളം സുധാകരൻ ശ്രീ ഹാഷ്മി ഈ നമ്മുടെ മഹാക്ഷേത്രങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടുണ്ട് അത് സംശയം വേണ്ട പക്ഷേ നമ്മുടെ നേതാക്കന്മാരുടെയും നമ്മുടെ നാട്ടുകാരുടെയും മനസ്സ് ഇതുവരെ തുറന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹാഷ്മി സൂചിപ്പോലെ ഇതൊരു ടെസ്റ്റ് കേസായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അവിടെ ഒരു വീടിനെ തടഞ്ഞാൽ അല്ലെ ഒന്നോ രണ്ടോ വീട് തടഞ്ഞാൽ ആ പഞ്ചായത്തിലും ജില്ലയിലും ഈ ഭൂമുഖത്ത് തന്നെ ഈ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും എന്ന് അറിയാവുന്ന ദുഷ്ടശക്തികളാണ് ഇതിന്റെ പിന്നിലുള്ള ഇതിന്റെ പിന്നിൽ അത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം എങ്കിൽ അതുള്ളത് കൊണ്ടാണ് ഈ ഈ പോലീസും ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാലോ ഈ അടുത്ത കാലത്ത് ഏറ്റവും സെൻസേഷനായ ജയ് ഫീം സിനിമ ഈ 1995 നടന്ന ഒരു സംഭവമാണ് നമ്മൾ ലജ്ജിച്ച് തലതലത്തായിട്ടിരിക്കുന്നില്ല നമ്മൾ എന്തോന്ന് നവോത്ഥാനമാണ് പറയുന്നത് നാളെ 85-ാം ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുകയാണ് ഇവിടെ നേതാക്കന്മാർ നിരഞ്ഞ് ഇത് കുറെ പാവപ്പെട്ടവർ നിലത്ത് നിർത്തി ഫോട്ടോ പിടിക്കും നാളെ അത് മറ്റന്നാളേക്ക് പത്രത്തിൽ വരും ആ ഫോട്ടോയ്ക്ക് അപ്പുറം ഇതെല്ലാം ഒരു പടമാണ് യഥാർത്ഥത്തിൽ ഈ ദീപ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് മുമ്പിൽ ദീപ എന്ന സഹോദരി നടത്തിയ സമരം എന്തായാലും എല്ലാവരുടെയും അതായത് മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് അറ്റൻഷൻ വന്നതുകൊണ്ട് അവസരം അത് വിജയത്തിലേക്ക് എത്തിച്ചു അത് ഒരു ദീപയുടെ പ്രശ്നമല്ല കേരളത്തിലെ നിരവധി ദീപമാരുണ്ട്